സൽമാൻ എന്ന് പറഞ്ഞാൽ ജന്മന ഡൗൺ സിൻഡ്രത്തിന് ഉടമയായിട്ട് കഴിയുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. പിന്നെ സൽമാനെ ഇത്രയധികം പോപ്പുലർ ആക്കിയത് ഇവിടുത്തെ ഫ്രണ്ട്സും അതേപോലെ വീട്ടുകാരൊക്കെയാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ് ഓനെ പുറം ലോകത്തേക്ക് അറിയിപ്പിച്ചത്. അതേപോലെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇതിൽ വളരെ വലുതാണ്. അതുപോലെ തന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും. നാട്ടുകാർ പറഞ്ഞാൽ സൽമാനെ മാറ്റി നിർത്താതെ ഒപ്പം കൂട്ടിയിട്ട് സൽമാനെ മറ്റുള്ള നാട്ടുകാരിലേക്കും അങ്ങനെ ഫുട്ബോൾ മൈതാനങ്ങളിലും ഞങ്ങളെ ടീമിൻ്റെ ഒപ്പമൊക്കെ കളിപ്പിച്ചിട്ടും അങ്ങനെ നാട്ടുകാർക്കിടയിൽ കൂടുതൽ പോപ്പുലറാക്കി. ആദ്യമൊക്കെ വെറും വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കേണ്ട ഒരാളായിരുന്നു. പക്ഷേ അതിലുപരി ജനങ്ങളിലേക്ക് ഈ കൂട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ അവരെ അനുകരിച്ചിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കൂടുതൽ ബുദ്ധിയിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞത് ജന്മന വൈകല്യമാണല്ലോ, ഈ ഡൗൺ സിൻഡ്രം സൽമാൻ ജന്മന ഉള്ളതാണ്. സൽമാനെ പറഞ്ഞത് ഡോക്ടർമാർ 5 വയസ്സ് ഉണ്ടാകുമ്പോഴാണ് 1 വയസ്സിൻ്റെ ബുദ്ധി വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞയച്ചിട്ടും ചെയ്തിട്ടും അങ്ങനെ നടന്നിട്ടും അങ്ങനെ കൊണ്ടുനടന്നിട്ടൊക്കെ നേരെയാക്കി തീർത്താ. പിന്നെ ഉപ്പ നല്ലോണം മോന് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അങ്ങനെ പന്തളിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒപ്പമൊക്കെ കൊണ്ടുപോയിട്ടും ഒക്കെ പറഞ്ഞിട്ടും ഒക്കെ ശരിയാക്കി കൊടുത്തിരുന്നു. എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. ഒന്ന് നല്ല വാസിയുണ്ട്, നല്ല തുണിയും കുപ്പായം വേണം, പിന്നെ പെയിൻറ്റ് നല്ലത് വേണം, ടൗ ചെരുപ്പും സൂസൊക്കെ കുറേ വേണം, വാച്ചൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ്. അതൊക്കെ ഇതുവരെ ഓൻ്റെ ഇഷ്ടം പോലെ നേടിക്കണം. എല്ലാവരും ഒന്ന് സപ്പോർട്ടാണ് മാറ്റിടുത്ത്. ഓൻ ആൾക്കാർ ചെക്കന്മാരൊക്കെ പാടും തന്നെ ഓനെ കൊണ്ടുപോയിട്ട് വലിയ അഷ്ടന്മാരും ചെക്കന്മാരും ഒക്കെ കൊണ്ടുപോയിട്ട് ശരിയാക്കി തന്നെ എല്ലാവരും കൂടി മാറ്റണ്ടേ. മാറ്റം അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ നല്ല മാറ്റം വന്നു. അവയാണ് ഞാനും മുണ്ടപ്പായും അതവിടെ കൂടെ ആളുണ്ട്. ഞാനും മുണ്ടപ്പായും മേണി വണ്ടി വെക്കും വിളക്കും പോവും. ആ പോവും ഞാനെ പോവാ നിങ്ങളുടെ കൂടെ ആളുണ്ട്. 2 ദിവസം സ്കൂൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ കുട്ടി മറ്റേ കുട്ടികളെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഓനഞ്ഞ് കൊണ്ടുപോയിക്കണ്ട, അങ്ങനെയാണ് ആ കുട്ടികളുടെ ഇടയിൽ ഇവനെ കൊണ്ടുവരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം പിന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ പിന്നെ ഇവല്ല ഇടയിൽ കൂടെയൊക്കെ നടന്നിട്ടാണ് നേരെ കിട്ടി പഠിപ്പിച്ചില്ലാന്നുള്ളൊരു ബുദ്ധിമുട്ടിപ്പോൾ. ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ 12-ാമത്തെ കൊല്ലാതെ ചക്കന്മാരുടെ പിന്നാലെ പോവും. ചക്കന്മാരൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ശീലാക്കിയത് തന്നെയാണ് അവനെ. ആ ഏട്ടന്മാരും ചക്കന്മാരൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊണ്ടുപോയിട്ട് കല്യാണങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ കൊണ്ടുപോയിട്ട് ഓനെ അങ്ങനെ പഠിപ്പിച്ചു. നമ്മൾ കുടിയിൽ വെച്ചുകൊണ്ട് ഇരുന്നില്ല, കുറച്ചൊക്കെ ബുദ്ധിമുട്ടി. ഒരു 8-10 വയസ്സാകുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടി. അൻസാബ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, അവന് ജസ്റ്റ് ഇൻസ്റ്റയിൽ റീൽസും കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു വീഡിയോ കണ്ടപ്പോൾ ഇത് ചെയ്താലോ വിചാരിച്ചു, അങ്ങനെ സൽമാനെ വെച്ചിട്ട് തന്നെ ചെയ്യാമല്ലോ വിചാരിച്ചു. ആ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ടൈം എടുത്തു സൽമാനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അഭിനയിപ്പിക്കാൻ. അങ്ങനെ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്ത് റീൽസാക്കി ചെയ്തു. പക്ഷെ നമ്മൾ ഇത്ര വൈറലാവണം അല്ലെങ്കിൽ ഇത്ര ഫേമസ് ആവണം എന്ന് വിചാരിച്ചിട്ടല്ല. ഫസ്റ്റ് അങ്ങനെ സൽമാനെ വെച്ചൊരു വീഡിയോ എടുത്തു. ആ വീഡിയോക്ക് 2 മില്യൺ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. ചെറുപ്പകാലം മുതൽ തന്നെ സൽമാൻ വീടിന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാരൊപ്പം, അതുപോലെ നമ്മളെക്കാൾ 2-4 വയസ്സ് മൂത്ത ആളാണ് സൽമാൻ. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിലൊക്കെ സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു സൽമാൻ്റെ ഒപ്പം കളിക്കാനും അല്ലെങ്കിൽ സൽമാൻ്റെ ഒപ്പം നടക്കാനൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ചെറുപ്പകാലം മുതൽ തന്നെ ഇറങ്ങി അവൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കണ്ടുപഠിച്ചതും അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മുതിർന്ന ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ കാരണവന്മാരിൽ നിന്നൊക്കെ കണ്ടുപഠിച്ച് കുറേ കാര്യങ്ങൾ അവൻ്റെ മൈൻഡിൽ വന്നു. അപ്പോൾ അവൻ്റെ രോഗത്തിൻ്റെ അപ്പുറം അതിൻ്റെ കഴിവുകൾക്കപ്പുറം അവന് നമ്മളെപ്പോലെയൊക്കെ ഏകദേശം ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അവൻ നമ്മളെപ്പോലെ തന്നെ പെരുമാറാനും കളിയാക്കാനും ചിരിക്കാനും അങ്ങനെ ഫുട്ബോൾ കളിക്കാനും അങ്ങനെ എല്ലാത്തിനും വന്ന് നമ്മളെപ്പോലെ തന്നെ ഒരാളായിട്ട് മാറി സൽമാൻ. എല്ലാ പൂരം അതുപോലെ നേർച്ച ഉത്സവങ്ങൾ ഫുട്ബോൾ കളി അങ്ങനെ എല്ലാ പിന്നെ പല ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ
അങ്ങനെ എല്ലാത്തിനും സൽമാനെ കൊണ്ടുപോകും. സൽമ ആക്റ്റീവാണ്. സൽമ ഇങ്ങനെ വൈറലാവണതിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ ഫേമസ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കൂടെയും അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരങ്ങൾ അല്ലെങ്കിൽ അഖില കേരള ഫുട്ബോൾ മത്സരങ്ങൾ എല്ലാ ഗ്രൗണ്ടിലും സൽമാൻ സജീവമായിരുന്നു. എല്ലാ ടീമിലും സൽമാൻ കിറ്റ് ജേഴ്സിയൊക്കെ മാറ്റി അറക്കിയിരുന്നു. അറക്കാൻ ആ ടീമുകൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നമ്മളെ നാട്ടുകാരിൽ നിന്നല്ല, ഈ ചുറ്റുഭാഗത്തുള്ള ഒരു നാട്ടുകാരും സൽമാൻ ഇതുവരെ അവഗണിച്ചിട്ടോ അല്ലെങ്കിൽ ഒഴിച്ചു മാറ്റി നിർത്തിയിട്ടോ അല്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവന് എഴുതാനറിഞ്ഞിട്ടോ വായിക്കാനോ പറഞ്ഞിട്ടോ അല്ല, അവൻ വാട്സപ്പിൽ ഡി പി നോക്കും. പിന്നെ ആ ചാറ്റ് നോക്കിയിട്ട് വോയിസ് ചാറ്റാണ് അടുത്ത് കൂടുതൽ ചെയ്യുക. ടൈപ്പ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഈ ഡി പി കണ്ടിട്ട് വാട്സപ്പിലെ ഡി പി നോക്കിയിട്ടാണ് ഇന്ന ആളാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ 10 മക്കളാണ് വീട്ടിലുള്ളത്. അപ്പോൾ 9-ാമത്തെ ആളാണ്. പിന്നെ അവർക്ക് ആദ്യമൊക്കെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 വയസ്സ് വരെയൊക്കെ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതൊന്നുമില്ല. അവന് ഞങ്ങളെ വീട്ടിൽ ഭക്ഷണം, ഒരു ജേഷൻ്റെ വീട്ടിൽ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും പൈസയും കാര്യങ്ങളൊക്കെ, ജേഷൻ്റെ വീട്ടിൽ ഒരു ജേഷൻ്റെ വീട്ടിലാണ് കടത്തവും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ എത്ര വഴുകി വന്നാലും അവൻ ഒരു ജേഷൻ്റെ വീട്ടിലാണ് ഈ കടക്കാൻ പോകൽ. പ്രത്യേകം പറയുള്ളത് ഞങ്ങളെ വാപ്പാനാണ്. വാപ്പ എന്ന് പറഞ്ഞത് ഇവനെ ചെറുപ്പം മുതൽ തന്നെ ഇവനെ സ്കൂളിൽ പറഞ്ഞയച്ചു. പറഞ്ഞതിന് ശേഷം ഉപ്പാക്ക് വലിയ ടെൻഷനായിരുന്നു. അവൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നതൊക്കെ പറയുമ്പോൾ ഉപ്പാക്ക് വലിയ ടെൻഷനായിരുന്നു. അങ്ങനെ ഉപ്പ 2 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് താല്പര്യമില്ല പറഞ്ഞപ്പോൾ, സൽമാന് താല്പര്യമില്ലപ്പോൾ നമുക്ക് വീട്ടിൽ നിൽക്കുക, നമ്മളിവിടെ കുറേ ആൾക്കാരുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്നാണ് ഉപ്പ. ഉപ്പ എവിടേക്ക് കളിക്ക് പോകുമ്പോഴും ഇപ്പം ഒരു സ്പോർട്സ് വീട്ടിലൊരാളായിരുന്നു. എവിടേക്ക് പോകുമ്പോഴും ഇപ്പം അവനെ കൊണ്ടുവരുന്നു. അവൻ്റെ ഉപ്പ പോയത് അവനക്ക് നല്ല സങ്കടം ഉണ്ടാകുന്നൊക്കെ വീട്ടിൽ വന്ന് പറയലുണ്ടെന്നൊക്കെ ഇവിടുത്തെ ചുറ്റുപാടുള്ള വീട്ടിലത്തെ ആൾക്കാർ പറയലുണ്ട്.